കഴിഞ്ഞ ദിവസം ടി ജി രവിയുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. ടി ജി രവി ചേട്ടൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യം നമുക്ക് ഇപ്പം ഓർമ്മ വരുവാണ്. ടി ജി രവി കൂടുതൽ സീനുകൾ അങ്ങനത്തെ ആയിരുന്നല്ലോ, റേപ്പിംഗ് സീനുകളൊക്കെ ചെയ്യുന്നുള്ളു. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വീട്ടിൽ പോയി ജനല് ഹോളിബെൽ അടിച്ച് ജനലിൽ വന്ന് അന്ന് അവർ പുറത്തേക്ക് ഹൗസ് ബോട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് പേടിച്ചോടി എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ കണ്ടിട്ട് പേടിച്ച് ആ സിനിമയുടെ ഒരു ഇതാണ്, സിനിമയിൽ കണ്ട ആ ഒരു വില്ലൻ ആണല്ലോ എന്നുള്ള നിലയ്ക്കാണ് ആ അദ്ദേഹം കണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ബാബുചേട്ടനെ കാണുമ്പോൾ ഒരു വില്ലൻ ആണല്ലോ പല സിനിമയിലും, അങ്ങനെ എന്തെങ്കിലും വേറെ രീതിക്കല്ല ആക്ഷൻ വീഡിയോ ആണല്ലോ ആ വില്ലൻ, അങ്ങനെ ആരെയും ഭയപ്പെട്ടിട്ടുണ്ടോ? ഭയങ്കര സ്നേഹം ആൾക്കാർക്ക്, എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഞാൻ സിനിമയിൽ വരുമ്പം രവിചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ പല വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും റേപ്പ് ഒരു ഭാഗമാണ് സിനിമയുടെ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ രണ്ട് മൂന്ന് റേപ്പ് വേണമെന്നുള്ളൊരു കോൺസെപ്റ്റ് അന്ന് നിലനിന്നിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് എതിർത്തു. ഞാൻ പറഞ്ഞു എന്തിനാ അയാൾ വില്ലൻ റേപ്പ് ചെയ്യുന്നത്? അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായിരിക്കും, റേപ്പിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 ആ കോൺസെപ്റ്റ് ഞാൻ മാറ്റി. വില്ലൻ അല്ല സാർ, ഒരു ഒരു രണ്ട് റേപ്പെങ്കിലും ഒരു സിനിമ വേണമെന്ന് എന്നോട് പറഞ്ഞ് അന്ന സമയത്ത് പറഞ്ഞ ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ അതെന്തിനാ, അല്ല ആൾക്കാർക്ക് ഇഷ്ടം, ഞാൻ എന്താ ആൾക്കാരത്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഞാൻ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മാറ്റി. ഞാൻ എൻ്റെ പടത്തിൽ, ഞാൻ ചെയ്യുന്ന പടത്തിൽ റേപ്പ് ഉണ്ട്, വില്ലൻ റേപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. തെലുങ്കൊക്കെ ഞാൻ എത്രയോ പടങ്ങൾ ഞാൻ വിട്ടെന്നല്ലോ, വേണ്ട വേണ്ടെന്ന് ഉപേക്ഷിച്ചു. ഓ അയ്യ, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലെന്ന്. അതുപോലെ തന്നെ പിന്നെ നായിക അടിക്കുന്നത് എനിക്ക് അതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന്. നായിക അടിക്കുന്നത് കാരണം ചില സിനിമയിൽ നായിക അടിക്കുമല്ലോ, വില്ലനിട്ട് അടിക്കുമല്ലോ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ തെലുങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടയെന്ന് പറഞ്ഞാൽ ഒറ്റ അടിയൊക്കെ അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ വില്ലനാണ് പക്ഷെ കറക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈൻ. നായികയുടെ അടി നമ്മൾ മേടിക്കില്ല, നായികയുടെ അടി മേടിക്കത്തില്ല, റേപ്പും ചെയ്യത്തില്ല, അങ്ങനെയുള്ള മോളസ്റ്റിങ് വിമനൊന്നും ചെയ്തില്ല, ഷൂട്ട് കിൽ ഫൈറ്റ് പിന്നെ എക്സ്ട്രീം വയലൻസും ചെയ്തില്ല. അല്ല, ഒരു സബ്ജക്റ്റിന് വേണ്ടി ആ ക്യാരക്ടർ നായിക നമ്മൾ അടിക്കണം എന്നൊരു ഡിമാൻഡ് സ്റ്റോറി പറഞ്ഞാൽ വേണ്ട. അതുപോലെ നിയമമുള്ള ഒരു സബ്ജക്റ്റാണെ, കുഴപ്പമില്ല. ഇത് ചുമ്മാ ഇതൊരു പാർട്ട് ഓഫ് ദ കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലുള്ള അടിയാണ്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പൊ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കോമഡി പോലൊരു സാധനം അതിനോട്. അതിനു മുമ്പും വേണേ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാമായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റ് ഡസന്റ് ഡിമാൻഡ്, അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു ആ കാലഘട്ടത്തിൽ വന്നിട്ട് റേപ്പ് എന്നുള്ളൊരു സംഭവം എടുത്തു കളയാൻ ബാബുചേട്ടൻ ശരിക്കും ഒന്ന്. അതെ അതെ, പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇത് വെച്ചാൽ ഞാൻ ചെയ്ത വില്ലൻ വേഷങ്ങൾ ആ രീതിയിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മറ്റേ കാര്യം ജനങ്ങൾ അങ്ങ് വിട്ടു, ഇതാവശ്യമില്ല. പക്ഷെ ഞാൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ബാക്ക് ഫയർ ചെയ്തിരുന്നെങ്കിൽ അതിൽ തുടർന്ന് പോയാനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ നിന്ന് പോയാനെ ആ നിന്ന് പോയാ അല്ലേ.